നമസ്കാരം. നമസ്കാരം രാജേഷി. ഈ CPIM പാർട്ടി ഓഫീസ് എ കെ ജി സെൻ്റർ എറിഞ്ഞ് തകർത്ത് കെട്ടിടം തകർന്നു വീഴും പോലെയുള്ള ശബ്ദമുണ്ടാക്കി, ഭയങ്കര ശബ്ദം കേട്ടെന്നൊക്കെ നടത്തിയ ആ ചങ്ങായിയെ കിട്ടിയോ? കിട്ടിയില്ല. ഈ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കണ്ടവനെ പിടിക്കുക എന്നുള്ള ഒരു തിയറി ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഈ എ കെ സെൻ്ററിന് കല്ലെറിയണമെന്നോ മറ്റോ ഒരു പോസ്റ്റിട്ട, അങ്ങനെ കല്ലെറിയണമെന്നും കൊല്ലണം എന്നൊക്കെ പറഞ്ഞൊരു നിരവധി പോസ്റ്റ് ഇടുന്നുണ്ട്. അങ്ങനെ ഒരു ചെങ്ങായിയെ ഇപ്പോൾ പിടിച്ച് ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ ചുമത്തി അകത്താക്കാൻ നോക്കി. നിലവിൽ തന്നെ നാണം കെട്ട് നിൽക്കുന്ന പിണറായി സർക്കാർ ഇതിൻ്റെ പുറത്തും കുറേ പഴി കേട്ട പ്രകാരം ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ ആ ചെറുപ്പക്കാരനെ വിട്ടു എന്നാണ് കേൾക്കുന്നത്. അതെ. അടുത്തത് എന്തായിരിക്കും? അല്ല, ഒരു സംശയം, ഈ ഇതിൻ്റെയൊക്കെ പുറകിൽ ഏത് ഉപദേശകരായിരിക്കും എന്നാണ്? പി ശശി എന്ന് പറഞ്ഞൊരു മഹാനെ അവിടെ കുറച്ച് നാൾ മുന്നേ കൊണ്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പി ശശി വലിയ പുള്ളിയാണ്. പണ്ട് ഇ കെ നയനാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇ കെ നയനാരെ ഒരു വഴിക്കാക്കിയ മഹാനാണ്. അതിനുശേഷം ഒരു സ്ത്രീ പീഡനത്തിലൊക്കെ ഉൾപ്പെട്ട് കുറേ കാലം പാർട്ടിയിൽ തന്നെ ആ ഘടകത്തിലില്ലാതെ മാറി നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ കലാപരിപാടി, ആ ലീലാവിലാസങ്ങളൊക്കെ മാളോകരെ ഒന്ന് അറിയിക്കേണ്ടതല്ലേ? പക്ഷേ ഇപ്പോൾ വന്നതിന് ശേഷം എന്തൊക്കെ കാര്യത്തിൽ കയറി തൊട്ടിട്ടുണ്ടോ അതെല്ലാം തിരിച്ചടിച്ചിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണിത്. അല്ല, ഈ വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിവാദമുണ്ടാക്കുക, അതിന് സ്വന്തം പാർട്ടി ഓഫീസ് തന്നെ ബോംബെറിയുക, പടക്കം പാർട്ടി ഓഫീസിലേക്ക് തന്നെ പടക്കമെറിയുക, ഈ പടക്കമെറിഞ്ഞ പ്രതിയെ പിടിക്കാതെ വരുമ്പോൾ തീർച്ചയായും ഇത് ആദ്യം മുതൽ തന്നെ CPIM ഗൂഢാലോചനയാണ് എന്നൊരു ആരോപണമുണ്ട്. പണ്ട് സ്വാമി കാറ് കത്തിച്ചതുപോലെ 4 വർഷമായിട്ട് ആ പ്രതികളെ പിടിക്കാൻ പറ്റിയില്ല. ഈ പ്രതിയും കിട്ടാൻ പോണില്ല. അതെ, അതുകൊണ്ടാണ്. അഥവാ ഇനി കിട്ടിയാൽ തന്നെ 1-2 ദിവസം കഴിയുമ്പോൾ കിട്ടുമ്പോൾ തന്നെ ആ ആൾക്ക് വല്ല മാനസിക രോഗമായിരുന്നോ, ഏറുപടക്കമാണ് എറിഞ്ഞെന്നോ, ഇതൊക്കെ ഈ എറിഞ്ഞു CCTVയിൽ ഇത് കാണുന്നുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി, ഈ ഏറ് കൊണ്ടത് എവിടെയാന്ന് ഇതുവരെ ആർക്കും കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാര്യം എന്തെങ്കിലും അവിടെ ഒരു സിമെന്റ് അല്ലെങ്കിൽ കുറച്ച് പെയിന്റ് എങ്കിലും പോയിട്ടുണ്ടെങ്കിലല്ലേ ആ ഇന്ന സ്ഥലത്തിലാണ് ഏറ് കിട്ടിയതെന്നെങ്കിലും മനസ്സിലാവും. അതിൻ്റെ പേരിൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടിക്കാർ, SFP എന്ന വ്യത്യാസമില്ല, DYF എന്ന വ്യത്യാസമില്ല, CPM എന്ന വ്യത്യാസമില്ല, എല്ലാവരും ഇറങ്ങി ജാഥ നടത്തുകയുണ്ടായി. ടയർ കത്തിച്ചു, പന്തം കൊളുത്തി, പ്രകടനമൊക്കെ നടത്തുകയുണ്ടായി. പക്ഷേ ഇതുവരെ വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യം, എവിടെയാണ് എറിഞ്ഞതെന്ന് കണ്ടുപിടിക്കാൻ ഈ MV ജയരാജന് പോലും പറ്റിയില്ല. ഭയങ്കരമായിട്ട് രീതിയിൽ കുനിഞ്ഞൊക്കെ നിന്ന് നോക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഏറ് കിട്ടിയെന്ന് ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. വളരെ അത്ഭുതകരമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവർ AK സെൻ്ററിൽ ഇരുന്ന് ഇപ്പോഴും കാണുന്ന സിനിമ പഴയ സന്ദേശം സിനിമയാണെന്ന് തോന്നുന്നു. കാര്യം ആ അന്ന് അക്കാലത്ത് ശ്രീനിവാസനും സത്യനന്ദക്കാരും കൂടി ചെയ്തു വെച്ച അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആ കാലഘട്ടത്തിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ്. വണ്ടി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ ഐഡിയസ് ഒന്നും അവർക്കില്ല. സഹി കേട്ടിട്ട് വീണ്ടും തന്നെ ചോദിച്ചത്രേ, അച്ഛ ട്രൈ സംതിങ് ന്യൂ, ഇതെല്ലാം പഴയ നമ്പരാണത്രേ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ട്രോളന്മാർ പറയുന്നത്. പുതിയതെന്തെങ്കിലും പരീക്ഷിച്ച് നോക്കുമ്പോൾ ഈ പഴയത്, ഇപ്പോൾ പഴയത് തന്നെയാണ് ഇവർ ഈ പരീക്ഷിക്കുന്നതെങ്കിൽ കേരളം വലിയ താമസമില്ലാതെ 2-3 ദിവസത്തിനകം ഇവിടെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് കൂടി സാക്ഷിയാവും. ആളുമാരെ കൊല, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവരെ തന്നെ കൊന്ന്, എന്നിട്ട് അതിൻ്റെ പുറകെ 2-3 ദിവസം മാധ്യമങ്ങളെയും ആളുകളെയൊക്കെ വിട്ടിട്ട് ഈ കാര്യങ്ങൾ, ഈ വിവാദമൊക്കെ മറയ്ക്കാൻ വേണ്ടി നോക്കും. പക്ഷേ അത്ര പെട്ടെന്ന് ഇത് മാഞ്ഞു പോകാൻ ചാൻസ് കാണുന്നില്ല. കാരണം ഇപ്പം PC ജോർജ് കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഒരു കഥാപാത്രത്തെ കൂടെ, പുതിയ കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല, മുൻകാലം തന്നെ VS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവരെന്ന് വിളിച്ചിട്ടുണ്ട് ഫാരീസ് അബൂബക്കർ. കുറേ കാലം അദ്ദേഹം ഈ തിരശ്ശീലയ്ക്ക് പുറകിലായിരുന്നു, ഇപ്പോൾ വീണ്ടും ഫ്രണ്ടിലോട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. ആ ഒരു ആരോപണം വന്നതിന് ശേഷം ശ്രദ്ധിക്കണം, CPM എല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന പരിപ്പുടിയൊക്കെ പണ്ടായിരുന്നു തോന്നുന്നല്ലേ, ഇപ്പം വേറെ സംഭവമാണ്. കഴിച്ചതിന് ശേഷം അവരൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു, മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി PC ജോർജ് ശ്രമിക്കും, അതിൽ പോയി തലവെച്ച് കൊടുക്കരുത്. അവർക്ക് കൃത്യമായിട്ടും അറിയാം അവർ കൊടുക്കാണ് വരാൻ പോണെന്ന്. ഈ ഫാരീസ് അബൂബക്കറൊക്കെ ഒരു തൊട്ടാൽ പണി കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ട് ഒഴിവാക്കി വിടാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ പിണറായി വിജയനെതിരെ അതിശക്തമായിട്ട് KS സുധാകരൻ വന്നു. അന്ന് അവർ തിരിച്ച് KS സുധാകരനെ ആക്രമിക്കാനോ പ്രസ്താവന നടത്താനോ പോയില്ല, കയറി മുട്ടണ്ട, ഒഴിവാക്കാൻ പറഞ്ഞു. അതായത് തനിക്കൊപ്പമോ തന്നേക്കാൾ ശക്തിയുള്ള ആരെങ്കിലും എതിരെ നിന്ന് കഴിഞ്ഞാൽ പേടിയാണ്, ഇവർ ഒഴിവാക്കി വിട്ടേക്കാനാണ് പറയുന്നത്.
അല്ല പി സി ഒഴിവാക്കുക, ഇത്രയധികം നാല് കേസുകൾ എടുത്ത് തലയിൽ വെച്ചു, ഏറ്റവും കൂടുതൽ ഏറ്റവും നാണം കെട്ട കേസ് എടുത്ത് തലയിൽ വെച്ചു, അതിൽ നിന്നെല്ലാം സാധാരണ ഇത്തരം കേസുകളിലൊക്കെ ജാമ്യം കിട്ടുക, പി സിക്ക് മേലിൽ ചുമത്തിയിട്ടുള്ള ഈ കേസുകളിലൊക്കെ ജാമ്യം കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇതൊരു ഫ്രെയിംഡ് കേസാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ജാമ്യം കൊടുക്കുക. ഓരോ പ്രാവശ്യവും പി സി ജോർജ് ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോഴും പിണറായി വിജയന് കിട്ടുന്ന അടിയാണ്. അത് ഇത്രയധികം അടി കിട്ടിയതുകൊണ്ടാണോ ഇനി മൈൻഡ് ചെയ്യാൻ ചെയ്യുന്നില്ല, അതോ ഈ ഫാരിസ് അബൂബക്കർ എന്ന പേരാണോ ഇവരെ? അല്ല, പി സിയെ ഒതുക്കി ഈ പേരുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചത്. പക്ഷേ ആ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. കലി കയറിയ പി സി പുറത്തിറങ്ങിയിട്ട് ഈ പേര് വിളിച്ചു പറയുകയും ചെയ്തു. ഈ രണ്ട് തവണയും ശ്രദ്ധിക്കേണ്ട, രണ്ട് തവണയും പി സി ജോർജിനെ പുഷ്പം പോലെ ജാമ്യം വാങ്ങി ഇറക്കിക്കൊണ്ടത് ശാസ്തമംഗലത്തുള്ള ഒരേ വക്കീൽ തന്നെയാണ് രണ്ട് തവണയും. ഇത്തവണ ജഡ്ജിയുടെ അടുക്കെ വാദിച്ചപ്പോൾ പറഞ്ഞത് ഈ ആരോപണം ഉന്നയിച്ച ഈ സ്ത്രീയുടെ വിശ്വാസത്തെ പറ്റിയാണ്. അതിപ്പോൾ കേരള സമൂഹത്തിലെ ഒട്ടുമിക്ക ആളുകളോടും കമ്മ്യൂണിസ്റ്റുകാരോട് പോലും ചോദിച്ചാൽ പോലും അറിയാം, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയല്ല അവർ. നമ്മുടെ നിയമത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പുതിയ അഭ്യാസം കൊണ്ടോ ബ്ലർ ചെയ്തും പേരൊന്നും പറയാതാണ് ഈ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയൊക്കെ രസകരമാണ്. ഇവരുടെ രഹസ്യ ഭാഗത്തുള്ള മറുകും പാടും വരെ അറിയാവുന്നവരാണ് ഈ നാട്ടിലെ സകലമാന ആണുങ്ങളും. അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് കൂടി ഇനി മറച്ചു വെച്ചിട്ട് എന്ത് കാര്യത്തിനാന്ന് പറഞ്ഞുകൊണ്ട് രസകരമായിട്ടുള്ള ട്രോളാണ്, എന്നാലും നമ്മൾ പറയാൻ പോകുന്നൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു കഥാപാത്രമാണ്, അങ്ങനെ ഒരു വിവാദ നായികയാണ് ഈ പരാതി കൊണ്ടുകൊടുത്തത്. അപ്പോൾ തന്നെ പിണറായി വിജയനും കൂട്ടരും അവിടെ തോറ്റു. ജഡ്ജി തിരിച്ചു ചോദിച്ചു എന്ത് വിശ്വാസ്യതയാണ് ഈ സ്ത്രീക്കുള്ളത് എന്ന് പറഞ്ഞു. നാളെ ഈ സ്ത്രീ ആർക്കെതിരെ, ഇവരെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കുമാർജിക്കെതിരെ എനിക്കെതിരെയും വരെ വരാം. ഇനി 18 വയസ്സ് തികയാൻ പോകുന്ന ഏതൊരാൾക്കും എതിരെയും ഇതേപോലൊരു പീഡന ആരോപണം അവർക്ക് ഉന്നയിക്കാം. ഇവിടെ ജെൻഡർ ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞാലും പല കേസിലും പല കാര്യത്തിലും നിയമത്തിൻ്റെ മുന്നിലുമൊക്കെ സ്ത്രീക്കാണ് ഈ പുരുഷനേക്കാളും ഒരു മുൻകൈ കിട്ടുന്നത്. കാര്യം അവരുടെ വാക്കാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്നാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടു അവിടെ പോയി മാസങ്ങളും വർഷങ്ങളും എടുത്ത് വാദിച്ച് തെളിവുകൾ നിരത്തി തെളിയിച്ച് പുറത്തിറങ്ങി വന്നാലും മറ്റുള്ളവരുടെ കണ്ണിൽ പീഡനം തന്നെയാണ്. ഈ ഇന്നാൾ പീഡിപ്പിച്ചത് വാർത്ത അന്ന് ലോകം മുഴുവൻ അറിയും. നിരപരാധിയാണെന്നുള്ളത് ഏതെങ്കിലും 6-ാമത്തെ പേജിലോ 7-ാമത്തെ പേജിലോ ഒരു ചെറിയ കോളമായിട്ടുണ്ട്. എത്ര പേര് വായിക്കും? നമുക്ക് ഈ റിജുവിലേക്ക് തിരിച്ചു വന്നു. റിജു നമ്മുടെ AKG സെൻറ്ററിലേക്ക് കല്ലെറിയുമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരാൾ, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമാണ്. ആ റിജുവിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിക്കുന്നു. ഇത് പോലീസ് പിടിക്കുന്നത് 2 ദിവസം മുമ്പാണോ? ജാമ്യമില്ലാത്ത ചുമത്തി കലാപശ്രമം, അതാണ്. പിണറായി വിജയനെതിരെ AKG സെന്ററിനെതിരെ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിയാൽ, CPMനെതിരെ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിയാൽ അതെല്ലാം കലാപശ്രമമാകുന്ന ഒരവസ്ഥ, പ്രത്യേക അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ എത്തിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ CPM ഭരിക്കുമ്പോഴാണ് ഈ കുഴപ്പമുള്ളത്. അതെ, കുമാരജിക്ക് ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഇപ്പം സ്പീക്കറായിരിക്കുന്ന വ്യക്തി അന്ന് MP ആണ്. അപ്പം അദ്ദേഹത്തിന് ഒരു ചെല്ലപ്പേര് സോഷ്യൽ മീഡിയയിലൊക്കെ വിളിക്കുന്നുണ്ട്, നമ്മളത് വിളിക്കുന്നില്ല. പക്ഷെ ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചു ഹരി തമ്പായി എന്ന് പറഞ്ഞ ഒരു പാലക്കാട്ടുകാരനുണ്ട്, ആള് സംഖ്യയാണ്. അദ്ദേഹം ഈ വിജയുടെ സിനിമയിലൊക്കെ ഉള്ള കണക്ക് അവിടുത്തെ തമിഴിൽ അറിയാമല്ലോ, ഈ വാള് അല്ലെങ്കിൽ കൊടുവാൾ ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റണ്ട് രംഗങ്ങളൊക്കെ. അപ്പോൾ വിജയുടെ ഉടലും ഒരു പോത്തിൻ്റെ തലയും കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ വാളും, ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തവരൊറ്റ ഇത് ഒരു ട്രോളാണത്. ഈ ആളുടെ വീട് വളഞ്ഞ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തു, രാഖി രാമാനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ചാർത്തിയ കുറ്റങ്ങൾ നാട്ടിൽ കലാപശ്രമം, പിന്നെ മതവികാരം വ്രണപ്പെടുത്തൽ, മനുഷ്യൻ്റെ രൂപം ഉടലും പോത്തിൻ്റെ തലയും വെച്ചിട്ട് ഒരു വാളും കടിച്ചു പിടിച്ചിരിക്കുന്ന ഇതാണ്. അത് ഏതോ ഒരു തമിഴ് സിനിമയിലെ വിജയുടെ സിനിമയുടെ ഒരു പോസ്റ്ററിൻ്റെ ഇതെടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അന്ന് ആരാണ് കേസ് കൊടുത്തതെന്ന് അറിയാമോ? MP രാജേഷാണ്, ഇന്നിപ്പം സ്പീക്കറായിരിക്കുന്നത്. ഒരു നിരുപദ്രവകരമായിട്ടുള്ള ഒരു കാർട്ടൂൺ എന്നൊക്കെ പറയാവുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തതിന് നാട്ടിൽ കലാപശ്രമം നടത്താൻ ശ്രമിച്ചു, കലാപം നടത്താൻ ശ്രമിച്ചു, മതവികാരം പ്രകടപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ചാർജ് ചെയ്തിട്ടാണ് ഈ വ്യക്തിയെ പിടിച്ച് ജയിലിലിട്ടത്. അല്ല, ഇതേ ആവിഷ്കാരം തന്നെ ഇത് മറ്റുള്ളവർക്കെതിരെ ആയിരുന്നെങ്കിൽ CPMന് ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. നമ്മൾ കാണുന്നില്ലേ അതെ, SFI പേരിൽ SFI പേരിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു? അതെ, അത് മാത്രമല്ല ലൈംഗികത അവർ വരച്ച് ഫ്ലെക്സ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത് എവിടെയാണ്? അതും മതവിശ്വാസത്തിനെതിരെയുള്ള വരയാണത്. ശബരിമല പ്രക്ഷോഭ കാലത്ത് ദൈവമേ സ്ത്രീകളെ കൊണ്ടാണ് ദൈവമേ എന്റെ
എന്താ പറയുക, അങ്ങോട്ടേക്ക് നോക്കരുത്, നമ്മളത് ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫ്ലക്സും പിടിച്ച് നിന്ന ടീമാണ് അവിടെ. ആരുടെയും മതവികാരം വ്രണപ്പെട്ടില്ല. നാട്ടിൽ കലാപ ശ്രമവും അല്ലായിരുന്നു. ശബരിമലയെ കയറ്റണമെന്ന് പറഞ്ഞിട്ടുള്ള സമയത്താണ് ആർത്തവമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അയ്യപ്പ അല്ലെങ്കിൽ ദൈവമേ എൻ്റെ അവിടേക്ക് നോക്കരുത് എന്നുള്ള ഫ്ലക്സ് എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലെ എസ് എഫ് ഐയുടെ കേസ് നോക്കുക. പിന്നെ സരസ്വതി ദേവിയെ നഗ്നയാക്കി വരച്ച ആൾക്ക് വിളിച്ച് അവാർഡ് കൊടുത്ത സർക്കാരാണ്, ഇവിടെ വിളിച്ചു വരുത്തി അവാർഡ് കൊടുത്തതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു അതൊക്കെ. പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കസേര കത്തിക്കുക, പ്രിൻസിപ്പാളിന് കുഴിമാടം കെട്ടുക, ഇതൊക്കെയാണ് പ്രിൻസിപ്പാളിന് കുഴിമാടം ഒരുക്കുക. എന്നാൽ തിരിച്ച് ഇതേപോലെ ഒരു പ്രതീകാത്മകമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ, ഇത് എ കെ ജി സെൻ്ററിന് കല്ലെറിയണമെന്ന് ഒരുപക്ഷെ ആൾ കോൺഗ്രസ്സുകാരനാവാം അല്ലെങ്കിൽ ബി ജെ പിക്കാരനാവാം. ശ്രീദേവ് സോമൻ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സുകാരനാന്ന് പറഞ്ഞു നടക്കുന്നിടത്തുണ്ട്, കൊല്ലംകാരനോ മറ്റുമാണ്. അയാളിപ്പോൾ ഒളിവിലാന്ന് പറയുന്ന കേട്ട്. കാരണം ഈ സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് ഈ ടി ആൻ കയറി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇങ്ങനെയാണെങ്കിൽ എ കെ സെൻ്റർ അവിടെ കാണില്ല, തല്ലിപ്പൊളിച്ച് ദൂരക്കളയുന്നു. ഈ പോസ്റ്റ് ഇട്ടവനെ ഈ റിജു എന്ന് പറഞ്ഞവനെ അറസ്റ്റ് ചെയ്ത് എന്താ വിവരം അറിഞ്ഞിട്ട് ഇവൻ ഓടി തള്ളി ഒളിവിലില്ലെങ്കിൽ പാവട്ടനകത്താണ്. അറിയാമോ ഈ മഹാനെ, കേട്ടിട്ടുണ്ടോ? ശ്രീദേവൻ ഒരു തല്ലുപുള്ളിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, എന്തായാലും ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നേരെയാകുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യവും, തനിക്കെതിരെ ഉള്ള വിമർശനങ്ങളാകുമ്പോൾ അത് കലാപശ്രമവുമാകുന്ന വിചിത്രമായ ഒരു രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ റിജുവിനെതിരെ കലാപ കേസ് ഉൾപ്പെടെ, കലാപ ആസൂത്രണം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടന്നു. ഒടുവിൽ സ്റ്റേഷൻ ജാമ്യം പുറത്തിറക്കി വിടേണ്ടി വന്ന നാണം കെട്ട കാഴ്ച. ഈ ഭരണകൂടം, സത്യത്തിൽ ഈ ഭരണകൂടത്തിനകത്ത് ഈ താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ നായ കയറിയിരിക്കുമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ പിണറായി ഭരിക്കുന്ന ഭരിക്കേണ്ടുന്ന ആഭ്യന്തര വകുപ്പിൽ മറ്റാരെയോ കയറ്റിയിരുത്തിയിട്ട് അവർ കാണിക്കുന്ന കോപ്രായത്തരങ്ങൾക്കൊക്കെ താളം പിടിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ പാട്ടിനനുസരിച്ച് നൃത്തം ചവിട്ടേണ്ട കുരങ്ങന്മാരായി കേരള പോലീസിലെ ഈ ഉന്നത IPS ഉദ്യോഗസ്ഥരടക്കമുള്ളവർ മാറുന്നു എന്നുള്ളത് വളരെ വളരെയധികം എന്താണ് ദുഃഖവും നിരാശം. അതേപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നത് തികച്ചും കഴിവുകെട്ട ഒരു വ്യക്തിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം തന്നെ. ഇത് നമ്മളാരും ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുന്നതല്ല, അദ്ദേഹം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന രീതിയിൽ. കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആസഫ് അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്ന മരപ്പട്ടിയാണ് പിണറായി വിജയൻ എന്ന് എടുത്ത് പറഞ്ഞു കളഞ്ഞു. അത് പറഞ്ഞു വന്ന ആ ശൈലിക്ക് അങ്ങ് പറഞ്ഞ് ഉടൻ തന്നെ ആ പരാമർശം അദ്ദേഹം പിൻവലിച്ചു. പക്ഷേ അതുവരെ ചർച്ചയിൽ തേഞ്ഞിരുന്ന എച്ച് സലാം ഉണ്ടല്ലോ, അമ്പലപ്പുഴ MLA CPM ഈ ഒരു പരാമർശത്തെ കയറി പിടിച്ച് എങ്ങനെങ്കിലും കിടന്ന് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. എച്ച് സലാമെ, കമ്മ്യൂണിസ്റ്റുകാരെ, ഈ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് നടക്കുന്ന സംഭവങ്ങളിൽ നമ്മൾ നോക്കിയാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ കാണാം. അരിയാഹാരം കഴിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. പലരും നിശബ്ദരാണ്, തിരിച്ചു പറയാനൊന്നുമില്ല. എല്ലാവർക്കും അവർക്കൊക്കെ ഈ പാർട്ടിയോട് സ്നേഹമുണ്ട്. പക്ഷേ പാർട്ടിയെ വിറ്റ് തിന്നുന്നവരെ എല്ലാ കാലത്തും ഒന്നും സഹിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ അവർ തയ്യാറല്ല എന്നാണ് അവരുടെ മൗനം തെളിയിക്കുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ പൊറോട്ട നാടകങ്ങൾ അവസാനിപ്പിച്ച് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഭരിക്കാൻ, ഇപ്പോൾ ഭരണം നടക്കുന്നില്ല, അതറിയാമോ? ഈ ബോംബേറും ഈ കണ്ട സ്ത്രീകളെയൊക്കെ വെച്ചിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലും പീഡന കേസും, അതും ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ടാണ്. കേസ് കൊടുക്കുക, അരമണിക്കൂറിനുള്ളിൽ FIR എഴുതുക, അടുത്ത അരമണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യുക. ലോക ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നത്. രാഷ്ട്രീയ എതിരാളികൾക്കുണ്ട്, ഇവർക്ക് ഇതിനൊക്കെ സമയമുണ്ട്, ഭരിക്കാൻ മാത്രം സമയമില്ല. അടുത്ത ഇലക്ഷൻ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടും അടുത്ത ഇലക്ഷൻ സമയത്ത് 3-4 കിറ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിലോട്ട് വരും, നിങ്ങൾ കൊണ്ട് പിന്നെയും വോട്ട് ചെയ്യും. ഞാനിവിടെ നടക്കാൻ പോകുന്നത്, നിങ്ങൾ പ്രവർത്തനം പറയുമെങ്കിലും നിങ്ങൾ ഇത്രയേ ഉള്ളെന്ന് വളരെ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുന്നവരാണ് ഇവിടുത്തെ LDFലും UDFലും ഉള്ളവർ. അപ്പോൾ നമ്മളൊക്കെ എത്ര ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങളെയൊക്കെ പറ്റിക്കാനുള്ള എല്ലാ മരുന്നും അവരുടെ കയ്യിലുണ്ട്. അവരത് വീണ്ടും വീണ്ടും പ്രയോഗിച്ചുകൊണ്ട് ഇന്ന തന്നെ ഇരിക്കും. പറയുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരിക, ശ്രമിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ കടമ ഞങ്ങളത് ചെയ്യുന്നു. അല്ലാതെ ഇപ്പം നമ്മൾ മറ്റെന്ത് പറയാനുള്ളത്? അവസാനിപ്പിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കലാപം ആരോഗ്യത്തിന് ഹാനികരം എന്ന രീതി കാണിക്കേണ്ടി വരും. വന്നേക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പേരിൽ കലാപം ഉണ്ടാക്കുകയല്ല നമ്മുടെ ഉദ്ദേശം. ഇത് കണ്ടിട്ടാരും കലാപത്തിന്
ചാടി പുറപ്പെട്ട് കളയരുതെന്ന അപേക്ഷയോടെ കേസെടുത്തില്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അല്ലേ? അത്രേ തന്നെ തൽക്കാലം പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ.